ബ്രിട്ടനിലെ 40,000-ഓളം വരുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് കരുണയുടെ ഈ വർഷം ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് പ്രസിഡന്റ് രൂപത. പ്രസിഡന്റ് രൂപതയുടെ നിയുക്ത ബിഷപ്പ് മാർ ഡോക്ടർ ജോസഫ് ഷാമ്പിക്കൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. പിതാവിന് ഗർഷം ടിവിയുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പിതാവ് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. സീറോ മലബാർ സഭയുടെ ബ്രിട്ടനിലെ ആദ്യത്തെ ഒരു രൂപത വരുന്നു. ആ രൂപതയുടെ പ്രഥമ ഇടയനായി പിതാവിനെ സഭ നിയുക്തനാക്കുന്നു. ഇരുപതയുടെ ആവശ്യകതയെക്കുറിച്ച്, ഇരുപതയുടെ സ്ഥാപനത്തെക്കുറിച്ച് പിതാവ് എന്താണ് ചിന്തിക്കുന്നത്? 1965 അവസാനിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെയാണ് കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മയാണെന്ന് നിർവചിച്ചത്. സീറോ മലബാർ സഭ കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ ഒരു വ്യക്തിസഭയാണ്. ഓരോ വ്യക്തിസഭയ്ക്കും തനതായ ആരാധനക്രമം, തനതായ ദൈവശാസ്ത്രം, തനതായ ആധ്യാത്മികത, തനതായ ശിക്ഷണക്രമമുണ്ട്. ഈ വ്യതിരിക്തതകളാണ് കത്തോലിക്കാ സഭയെ ശക്തിപ്പെടുത്തുന്നത്. സീറോ മലബാർ സഭാ വിശ്വാസികൾ ഈ പറയുന്ന പ്രത്യേകതകൾ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ കത്തോലിക്ക സഭയാണ് ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാർപ്പാപ്പായുടെ സഭയുടെ ഒരു തീരുമാനമാണ്. സീറോ മലബാർ സഭാ വിശ്വാസികൾക്കായിട്ട് അവരുടെ തന്നെ പാരമ്പര്യം ജീവിക്കുവാനായിട്ട്, അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഒരു രൂപതയും രൂപത സംവിധാനവും ഉണ്ടായിരിക്കുന്നത്. പിതാവ് പറഞ്ഞ പോലെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ തുടരാൻ വേണ്ടി ഒരു രൂപത ആവശ്യമാണ്. എന്നിരുന്നാലും ബ്രിട്ടൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യയും ബ്രിട്ടനും വളരെ പണ്ട് മുതലേ പല കാര്യങ്ങളിൽ വിയോജിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിയോജിപ്പുണ്ടാവുന്ന കാര്യങ്ങളിൽ നേരിടാവുന്ന പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രതിസന്ധികൾ പിതാവ് ചിന്തിച്ചിട്ടുണ്ട്? രൂപതയുടെ നടത്തിപ്പിൽ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ കുറിച്ച് പിതാവ് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സത്യമായ ഒരു പ്രതിസന്ധി ഇപ്പോഴവിടെ കുടിയേറിയിരിക്കുന്ന സീറോ മലബാർ സഭാ വിശ്വാസികൾ സംസാരിക്കുന്ന, അവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന ഭാഷ മലയാളമാണ്. എന്നാൽ അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ അവിടെ തന്നെ ജനിച്ചു വളർന്ന് പഠിക്കുന്നത് കൊണ്ട് അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. അങ്ങനെ വ്യത്യസ്തമായ തലമുറകൾക്ക് വ്യത്യസ്തമായ ഭാഷകളിൽ ഈ പാരമ്പര്യം പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാകുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ തലമുറയ്ക്കും അനുയോജ്യമായ ഒരു പ്രബോധന രീതി, പ്രബോധന മാധ്യമം പുതിയ രൂപത സ്വീകരിക്കേണ്ടി വരും. ബ്രിട്ടനിൽ ജനിച്ച് വളരുന്ന കുട്ടികൾക്ക് വിശ്വാസ കാര്യങ്ങളിൽ അവർ കുറച്ച് പിന്നോട്ടാണെന്നുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പിതാവിന് അക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ബ്രിട്ടനിൽ ജനിച്ചു വളർന്നു എന്നതിൻ്റെ പേരിൽ വിശ്വാസ കുറവുണ്ടാകണമെന്നില്ല. വിശ്വാസമുള്ള മാതാപിതാക്കളിൽ നിന്ന്, അതുപോലെ തന്നെ വിശ്വാസ ചൈതന്യമുള്ള മാതാപിതാക്കളിൽ നിന്ന്, അതായത് വചനം കേൾക്കുന്ന, വചനത്തിന് ആമേൻ പറയുന്ന, അതുപോലെ തന്നെ കുദാശകൾ സ്വീകരിക്കുന്ന, അതിലൂടെ ഉണ്ടാകുന്ന ആ സന്തോഷ പ്രകൃതി, അതുപോലെ തന്നെ യഥാർത്ഥമായ ഒരു സഭാ ചൈതന്യം ഉള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അപ്പോൾ കുടുംബ നവീകരണവും വിശ്വാസ പരിശീലനവും ഒക്കെ തീർച്ചയായും രൂപതയുടെ കീഴിലുണ്ടാവും. അപ്പോൾ രൂപതയുടെ കീഴിൽ ഇടവകകൾ വേണം, വൈദികർ വേണം. ഇടവകകളുടെ സ്ഥാപനവും വൈദികരുടെ നിയമനവും ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു ഇടവക ഉണ്ടാകണമെങ്കിൽ സ്വന്തമായ ഒരു പള്ളി ഉണ്ടാവണം. അത് രൂപത നേതൃത്വം കൊടുക്കണം. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള സഭാ സമൂഹങ്ങൾ മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള അൽമായ നേതാക്കൾ മുൻകൈയെടുക്കണം. അങ്ങനെ സ്വന്തമായ പള്ളികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വന്തമായ ഇടവകകൾ ഉണ്ടാകുന്നത്. അങ്ങനെ സ്വന്തമായ ഇടവകകൾ ഉണ്ടാകുമ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആവശ്യമായ വൈദികർ, ഇപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് വൈദികരുണ്ട്. ഒരു പരിധിവരെ 25-ഓളം സീറോ മലബാർ സഭാ വൈദികർ ചാപ്ലൈൻസായിട്ട് ഗ്രേറ്റ് ബ്രിട്ടനിലെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സീറോ മലബാർ സഭാ പാരമ്പര്യത്തിലുള്ള മറ്റ് 25 വൈദികർ ലത്തീൻ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരുടെയും ശുശ്രൂഷകൾ നമ്മുടെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇടവക സംവിധാനവും അവർക്ക് വികാരിമാരും അസന്ധ്യന്മാരും ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഈ പാരമ്പര്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് വിശ്വാസികൾക്ക് സാധിക്കും. ഇതുപോലെ ഈ ഒരു ഇടവകയും വൈദികരൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂദാശകൾ നടത്താനുള്ള സൗകര്യമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് വരുന്നത് കൂദാശകൾ നടത്താനാണ്, അല്ലെങ്കിൽ നാട്ടിൽ വന്നാണ് അവർ കൂദാശ നടത്തുന്നത്. ഇവർക്ക് മാതൃ ഇടവകളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകാനുള്ള സാധ്യതയില്ലേ? കേരളത്തിലാണെങ്കിലും
കമ്മ്യൂണിറ്റിയോട് ചേർന്ന് അത് കുർബാന ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുദാശകൾ സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റ് ബന്ധുക്കളെ നോക്കിയിരുന്നുകൊണ്ട് ഇല്ലെങ്കിൽ പേരൻസിൻ്റെ സൗകര്യാർത്ഥം പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു സ്വാതന്ത്ര്യം, അപ്പം അവർ കുട്ടികൾ ഒന്നു ചേർന്ന് ബ്രിട്ടനിലെ ഇടവകയിൽ അത് കുർബാന സ്വീകരിക്കണമോ മറ്റു കുദാശകൾ സ്വീകരിക്കണമോ, അതല്ല പേരൻസ് ഗ്രാൻഡ് പേരൻസ് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ കേരളത്തിലുണ്ട് അവിടെ വന്ന് സ്വീകരിക്കണം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ഇപ്പോൾ തന്നെ കേരളത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പൂർണ്ണതയിൽ വിനിയോഗിക്കുവാനായിട്ട് ബ്രിട്ടനിലെ സർവകലാശാല വിശ്വാസികൾക്ക് സാധിക്കും. ഇപ്പോൾ അവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും വിശ്വാസ പരിശീലനം നൽകണം, മാതാപിതാക്കൾക്ക് കുടുംബ നവീകരണ ക്ലാസുകളോ ധ്യാനങ്ങളോ ഒക്കെ വേണ്ടി വരും. ഒരു രൂപതയുടെ കീഴിൽ ധ്യാന കേന്ദ്രങ്ങളോ മറ്റോ തുടങ്ങുന്നതിനുള്ള പദ്ധതികൾ മനസ്സിലുണ്ടോ പിതാവിൻ്റെ? ഇപ്പോൾ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ, സിറ മലബാർ സഭ പാരമ്പര്യത്തിലുള്ള വൈദികർ നേതൃത്വം കൊടുക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ശുശ്രൂഷകൾ ബ്രിട്ടനിലുണ്ട്. അത് തുടരണം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം രൂപത നേരിട്ട് ധ്യാന കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ മതിയല്ലോ. അവർ ഇപ്പോൾ ബ്രിട്ടനിൽ താമസിക്കുന്ന ആളുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ, തിരിച്ചു പോരുവാണെങ്കിൽ ഇടവക മെമ്പർഷിപ്പൊക്കെ രണ്ടിടത്തും തുടരുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ഇടവക മെമ്പർഷിപ്പുള്ളത്. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഇടവക ഒരു സ്ഥലത്തു നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്താണ് ഇടവക മെമ്പർഷിപ്പ് എടുക്കുന്നതും കുദാശകൾ സ്വീകരിക്കുന്നതും. ഈ പിതാവിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. പാലായിൽ ജനിച്ചു വളർന്നു, ഇപ്പോൾ പ്രസിഡന്റ് രൂപതയുടെ പ്രഥമ ഇടയനായി നിയുക്തനായിരിക്കുന്നു. പിതാവ് എങ്ങനെയാണ് പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളിയിലേക്ക് വന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതായത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ ഒരിക്കലും പുരോഹിതനാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ എം എ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അന്ന് 1991 മെയ് മാസത്തിൽ കോട്ടയിൽ യുവജനങ്ങളുടെ ഒരു ധ്യാനം നടന്നിരുന്നു. കുര്യാക്കോസ് പൊന്നോലി അച്ഛനാണ്, ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ ശുശ്രൂഷ ചെയ്യുന്ന കുര്യാക്കോസ് പൊന്നോലി വി സി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ധ്യാനത്തിൽ പങ്കുചേർന്നു. ധ്യാനത്തിൽ പങ്കുചേർന്ന് വചനം കേട്ട് ദൈവത്തിൻ്റെ ഹിതം ഓരോ മനുഷ്യനെക്കുറിച്ചുള്ളത് തിരിച്ചറിയുകയും അതിന് വിരുദ്ധമായിട്ട് ജീവിച്ച ആ സാഹചര്യങ്ങൾ, അതിന് കുമ്പസാരത്തിലൂടെ പാപമോചനം സ്വീകരിക്കുകയും അങ്ങനെ ആ ധ്യാനാവസരത്തിൽ പങ്കെടുത്ത ഒരു കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ കുറച്ചും കൂടെ സഭയോടടുക്കുന്നതും ദൈവത്തോടടുക്കുന്നതും. അതിനുശേഷം ആ കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം ഇടവകയായ ഉരുളിയുന്നത് വികാരിയായിരുന്നത് ഇപ്പോഴ് കൊഴുവിനാല് പള്ളിയിൽ വികാരിയായിരിക്കുന്ന ഫാദർ തോമസ് ഒലിക്കലാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അച്ഛനോട് ചേർന്ന് ഞങ്ങൾ യുവജനങ്ങൾ ജോമാല ചെല്ലുകയും മാതാവിൻ്റെ ഗ്രോട്ടയിൽ പ്രാർത്ഥിക്കുകയും വചനം ശ്രവിക്കുകയും വചനം പങ്കുവയ്ക്കുകയും അങ്ങനെ ഇടവകയിൽ സജീവമായിട്ട് ഒരു വർഷം പങ്കു ചേർന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പാലാ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ബി എഡ് പഠിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വർഷക്കാലത്തെ ഒരു വളരെ ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പൗരോഹിത്യ വിളിയിലേക്ക് പൗരോഹിത്യ സ്വീകരിക്കുന്നതും വൈദികനായിട്ട് വൈദികനാകുള്ള തീരുമാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ജനിച്ചു വളർന്ന പാലായിൽ തന്നെ പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം പിതാവിനെ അനുഗ്രഹിച്ചു. ഇത് പാലാ കോളേജിൽ, മാർസീവ കോളേജിലല്ലേ, കോളേജ് ഓഫ് നേഴ്സിംഗ്, നേഴ്സിംഗ് കോളേജിൽ ഡയറക്ടറായിരുന്നു, ബി എഡ് കോളേജിൽ ഡയറക്ടറായിരുന്നു, അധ്യാപകനായിരുന്നു അല്ലേ, പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് പിതാവ് യു കെക്ക് പോയത്, യു കെയിൽ ഓക്സ്ഫോർഡ്. ഞാനത് റോമിലെ എൻ്റെ പഠനത്തിന് ശേഷം, അതായത് എന്നെ ദൈവശാസ്ത്ര പഠനത്തിനായിട്ടും പ്രത്യേകമായിട്ട് ബൈബിൾ വിജ്ഞാനത്തിൽ പരിശീലനത്തിനായിട്ടും എന്നെ അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന പള്ളിക്കാവ് പിതാവ് റോമിലേക്ക് അയച്ചിരുന്നു. ഏകദേശം 400 പഴക്കമുള്ള ഒരു മിഷൻ സെമിനാരിയിലാണ് ഞാൻ, അത് പൊന്തിഫിക്കൽ സെമിനാരിയാണ്, ദൈവശാസ്ത്രം പഠിച്ചതും അതുപോലെ തന്നെ ബൈബിൾ വിജ്ഞാനത്തിൽ ലൈസൻഷ്യറ്റ് എടുത്തു. അതിനുശേഷം 2000 August 12, അതായത് August 11 33 വയസ്സ് കഴിഞ്ഞു 2000, എൻ്റെ പിറ്റേ ദിവസമായിരുന്നു എൻ്റെ പൗരോഹിത്യ ഓർഡിനേഷൻ. അങ്ങനെ പട്ടം സ്വീകരിച്ച് പിന്നെ ശുശ്രൂഷ തുടരുകയല്ലേ ചെയ്തത്. ഞാൻ എന്നെ പിതാവ് അന്ന് ഉപരിപഠനത്തിനായിട്ട് ഓക്സ്ഫോർഡിലേക്ക് അയക്കുകയാണ് ചെയ്തത്, പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ കൂടുതലായിട്ട് ആഴമുണ്ടാകുവാനായിട്ട്. ലോകപ്രശസ്തനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിൻ്റെ കീഴിലാണ് ഞാൻ അന്ന് അവിടെ ഈ പൗരസ്ത്യ ദൈവശാസ്ത്രം പഠിച്ചത്. അങ്ങനെ 2000-2001 ഞാൻ ഓക്സ്ഫോർഡിലായിരുന്നു. 2001-2002 ഞാൻ മംഗലാപുരത്ത് തിരിച്ചു വന്ന് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എംഎഡ് ഡിഗ്രി എടുക്കുകയും തുടർന്ന് ഞാൻ പല മൈനർ സെമിനാരിയിൽ അധ്യാപകനായും
പാലാ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അധ്യാപകനായും അതിനുശേഷം ആ കാലഘട്ടത്തിലാണ് പാലായിൽ 2005 മെഡിക്കൽ കോളേജ് തുടങ്ങാനായിട്ട് ആശുപത്രി തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷനായിട്ട് ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഒരു പദാധ്യക്ഷൻ കലവങ്ങാട്ട് പിതാവ് സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിട്ട് എന്നെ നിയമിച്ചു. ഉടൻ തന്നെ മാർശ്രീവ കോളേജ് നേഴ്സിംഗ് ആരംഭിക്കുകയും അതിൻ്റെ പ്രഥമ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് പിതാവ് തലശ്ശേരിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നല്ലോ, വൈദിക പട്ടം സ്വീകരിച്ച് കഴിഞ്ഞ പാടെയാണോ വള്ളപ്പള്ളി പിതാവിനും? ഞാൻ മംഗലാപുരത്ത് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് അവിടെ ബെൽത്തങ്ങാടി രൂപതയുടെ സെൻ്റ് അൽഫോൻസ ഇടവകയുണ്ട്. ബെൽത്തങ്ങാടി മംഗലാപുരത്താണ്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻ്റ് ആൻസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലാണ് ഞാൻ എംഎഡ് പഠിച്ചത്. ഓക്സ്ഫോർഡിൽ പഠിച്ച സമയത്ത് സഭാപ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിരുന്നു. യു കെയിലെ സഭാപ്രവർത്തനങ്ങളിൽ സമയം കിട്ടുമ്പോഴെല്ലാം സിറോ മലബാർ സഭ വിശ്വാസികളെ സന്ദർശിക്കാനും അവരുടെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ 2001 ഞാൻ പഠനം തീരുന്ന അവസരത്തിൽ അന്നത്തെ പലാരൂപതാധ്യക്ഷനായ പള്ളിക്കാപ്പൻ പിതാവ് ലണ്ടനിൽ വരികയും അന്ന് യൂറോപ്പിൽ പഠിക്കുന്ന പലാരൂപതയിലെ എല്ലാ വൈദികരും ഒന്നിച്ചു വരികയും ഞങ്ങൾ ഒരാഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് പിതാവ് ലണ്ടനിലുള്ള സിറോ മലബാർ സഭ വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത് കുർബാന അർപ്പിച്ചതും അതിനെല്ലാം സംഘടിപ്പിക്കുവാനായിട്ട് എനിക്ക് അന്ന് അവസരം ലഭിച്ചത് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്.